നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് രാജ്യത്തിന്റെ സ്ഥാപകരിലൊരാളായ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ 11-ാം ചരമവാർഷിക ദിനം. മരുഭൂമിയായിരുന്ന രാജ്യത്തെ വളർച്ചയുടെ പടവുകൾ കയറ്റിയ നേതൃത്വമാണ് ഷെയ്ഖ് സയ്യിദ് എന്ന് നേതാക്കൾ. ഭീകരതയ്ക്കെതിരെ ലോകം ഒന്നിച്ചു പോരാടണമെന്ന് UAE ക്യാബിനറ്റ്. ഭീകരതയെ ചെറുക്കാൻ ശക്തമായി നിലകൊള്ളാനും ക്യാബിനറ്റ് തീരുമാനം. ഫെഡറൽ നാഷണൽ കൌൺസിൽ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ചു. രാജ്യത്ത് മൊത്തം 224,279 വോട്ടർമാർ. വോട്ടർമാരുടെ എണ്ണത്തിൽ 66% വർധനവെന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. ദുബായ് മുനിസിപ്പാലിറ്റി 21 മെഗാ പ്രൊജക്ടുകൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നു. ദുബായിയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളുടെ മൊത്തം ചിലവ് $200 കോടി എന്നും മുനിസിപ്പാലിറ്റി അധികൃതർ. വാർത്തകൾ വിശദമായി. നിരപരാധികളെ കൊന്നെടുക്കുന്ന ഭീകരതയ്ക്കെതിരെ ഒന്നിക്കാൻ ലോകജനതയോട് UAE ക്യാബിനറ്റ് ആഹ്വാനം ചെയ്തു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ UAE ശക്തമായി നിലകൊള്ളുമെന്നും ക്യാബിനറ്റ് വ്യക്തമാക്കി. പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. നിരപരാധികളായ മനുഷ്യരെയും പൊതുസുരക്ഷയെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭീകരാക്രമണങ്ങളെ ശക്തമായ ഭാഷയിലാണ് UAE ക്യാബിനറ്റ് അപലപിച്ചത്. ഇന്നലെ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിലാണ് ക്യാബിനറ്റ് യോഗം ചേർന്നത്. അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും മേഖലയുടെ നിലനിൽപ്പിനും അപകടകരമായ ഭീകരതയെയും തീവ്രവാദത്തെയും കുറിച്ച് ക്യാബിനറ്റ് ചർച്ച ചെയ്തു. ദേശീയതലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഭീകരതയെ ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ UAE ശക്തമായി നിലകൊള്ളുമെന്നും ക്യാബിനറ്റ് വ്യക്തമാക്കി. വിപുലമായ കാഴ്ചപ്പാടും ഉയർന്ന ചിന്തയും കൊണ്ട് ഭീകരതയെ കൃത്യമായി നേരിടാനാകൂ. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ഐക്യത്തോടെ നിലകൊള്ളണമെന്നും ക്യാബിനറ്റ് ആഹ്വാനം ചെയ്തു. ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് സെയ്ഫ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, NTV. ഇന്ന് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ 11-ാം ചരമദിനം. UAE സ്ഥാപകരിൽ ഒരാളും രാജ്യത്തിന്റെ മുഖ്യ വികസന ശില്പിയുമാണ് ഷെയ്ഖ് സയ്യിദ്. വൈവിധ്യമായ പരിപാടികളോടെയാണ് രാജ്യം ദിനം ആചരിക്കുന്നത്. മരുഭൂമിയായിരുന്ന രാജ്യത്തെ ഇന്നു കാണുന്ന നിലയിലേക്ക് വളർത്താൻ ശ്രദ്ധേയമായ പങ്കുവഹിച്ച UAE സ്ഥാപകരിൽ ഒരാളായ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ 11-ാം ചരമവാർഷികമാണ് ഇന്ന് രാജ്യം ആചരിക്കുന്നത്. തുടർച്ചയായ 4-ാം വർഷവും ദിനം സയ്യിദ് മനുഷ്യസ്നേഹ പ്രവൃത്തി ദിനമായാണ് ആചരിക്കുന്നത്. ഈ വർഷം കൂടുതൽ വിപുലമായ പദ്ധതികളോടെയാണ് ദിനം ആചരിക്കുന്നത്. 2012 നവംബറിലെ ഫെഡറൽ ക്യാബിനറ്റിന്റെ തീരുമാനപ്രകാരം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് സയ്യിദ് ദിനാഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. രാഷ്ട്രത്തിന്റെ മഹാനായ നേതാവിനെ ഓർമ്മിക്കാനും കാരുണ്യത്തിൽ അധിഷ്ഠിതമായ എമിറാത്തി സംസ്കാരം വളർത്താനുമാണ് ദിനം ആചരിക്കുന്നത്. ഷെയ്ഖ് സയ്യിദ് ചെയ്തതുപോലെ പൊതു സ്വകാര്യ മേഖലയിലെ ആയിരക്കണക്കിന് ജീവനക്കാരാണ് മറ്റുള്ളവരെ സഹായിക്കാനായി ഇന്ന് രംഗത്തിറങ്ങുന്നത്. 2014 അവസാനിച്ച ലോകത്തെ 10 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം നൽകാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ 20 ലക്ഷം പേർക്കാണ് വസ്ത്രവിതരണം ചെയ്തത്. ഈ വർഷം പാലസ്തീനിലെ 3000-ത്തോളം അനാഥരെയും ദരിദ്ര കുടുംബങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടാണ് UAE സംഘടനകൾ സയ്യിദ് ദിനം ആഘോഷിക്കുന്നത്. 1992 ഷെയ്ഖ് സയ്യിദ് സ്ഥാപിച്ച സയ്യിദ് ഫൗണ്ടേഷൻ ഫോർ ചാരിറ്റി ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ വർക്ക്സ് ലോകത്തെമ്പാടുമുള്ള സഹായ പദ്ധതികൾക്കായി $46 കോടി തുകയാണ് വിതരണം ചെയ്തത്. UAE എന്ന രാജ്യത്തിന്റെ സൃഷ്ടിക്കും വികസനത്തിനും അതുല്യമായ സംഭാവനകൾ നൽകിയ മഹാത്മാവിന്റെ 11-ാം വാർഷികമാണ് രാജ്യം ഇന്ന് ആചരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, NTV. ദുബായിൽ 21 മെഗാ പ്രൊജക്ടുകൾ നടപ്പാക്കുമെന്ന് മുനിസിപ്പാലിറ്റി. 200 കോടി ചെലവിലാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ദുബായ് സയൻസ് ആൻഡ് ഫ്യൂച്ചർ മ്യൂസിയമാണ് നിർമ്മാണങ്ങളിലെ മുഖ്യ ആകർഷണം.
ദുബായ് മുനിസിപ്പാലിറ്റിയാണ് 200 കോടി ദിർഹം ചിലവിൽ 21 മെഗാ പ്രൊജക്ടുകൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ഹുസൈൻ നാസർ ലൂട്ട അറിയിച്ചു. ഈ വർഷം ആദ്യം UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ച ദുബായ് സയൻസ് ഫ്യൂച്ചർ മ്യൂസിയമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. 97 കോടി ദിർഹം ചിലവിലാണ് മ്യൂസിയം ഒരുക്കുന്നത്. ഷെയ്ഖ് സായിദ് റോഡിൽ എമിറേറ്റ്സ് ടവറിന് സമീപം 2017 മ്യൂസിയം തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആശ്രയങ്ങളെയും രൂപകൽപ്പനയുടെയും ഉത്ഭവ കേന്ദ്രമെന്നാണ് പദ്ധതിയെ ഷെയ്ഖ് മുഹമ്മദ് വിശദീകരിച്ചിരിക്കുന്നത്. ദുബായ് സെൻട്രൽ ലബോറട്ടറിയിൽ 1.9 കോടി ദിർഹം ചെലവിൽ പാർക്കിംഗ് കോംപ്ലക്സ് നിർമ്മിക്കും. 1.8 കോടി ദിർഹം ചെലവിൽ ജബൽ അലി ക്ലിനിക്കും ആരംഭിക്കും. 32 കോടി ദിർഹം ചെലവിൽ മുഹമ്മദ് ബിൻ റാഷിദ് ഇ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 35.5 കോടി ദിർഹത്തിന്റെ മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി ഉൾപ്പെടെയുള്ള 129 കോടി ദിർഹത്തിന്റെ പദ്ധതികൾ ദുബായ് മുനിസിപ്പാലിറ്റി പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പല പദ്ധതികളും ആസൂത്രണഘട്ടത്തിലാണെന്നും നടപ്പിലാക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ദുബായ് മോദേഷ് വേൾഡിന് ജൂലൈ 9 തുടക്കമാകും. സാഹസികത ഓരോ ചുവടിലുമെന്നതാണ് ഈ വർഷത്തെ മേളയുടെ മുദ്രാവാക്യം. മേള 52 ദിവസം നീണ്ടു നിൽക്കും. 14th ദുബായ് റമദാൻ ഫോറത്തിന് ഇന്നലെ രാത്രി സമാപനമായി. വിഖ്യാത ഇസ്ലാമിക പണ്ഡിതൻ ഡോക്ടർ സാക്കിർ നായിക്കിന്റെ പ്രഭാഷണത്തോടെയാണ് പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനമായത്. ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിച്ച പരമ്പരയ്ക്ക് ജൂൺ 24 തുടക്കമായത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ സബിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന വിഷയത്തിലാണ് ഡോക്ടർ സാക്കിർ നായിക് പ്രസംഗിച്ചത്. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഫൗണ്ടേഷൻ അധ്യക്ഷൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർത്തത്തിൽ ദുബായ് ടൂറിസം ആൻഡ് കൊമേഴ്സ് മാർക്കറ്റിംഗ് വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. 14th റമദാൻ ഫോറത്തിന് സമാപനമായി നിരവധി മത്സരങ്ങളും പ്രഭാഷണങ്ങളും മേളയുടെ ഭാഗമായി ദുബായിൽ നടന്നു. സമാപന ദിനം സുപ്രസിദ്ധ പണ്ഡിതൻ സാക്കിർ നായിക്കാണ് പ്രഭാഷണം നടത്തിയത്. 14th ദുബായ് റമദാൻ ഫോറത്തിന് ഇന്നലെ രാത്രി സമാപനമായി. വിഖ്യാത ഇസ്ലാമിക പണ്ഡിതൻ ഡോക്ടർ സാക്കിർ നായിക്കിന്റെ പ്രഭാഷണത്തോടെയാണ് പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനമായത്. ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിച്ച പരമ്പരയ്ക്ക് ജൂൺ 24 തുടക്കമായത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ സബിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന വിഷയത്തിലാണ് ഡോക്ടർ സാക്കിർ നായിക് പ്രസംഗിച്ചത്. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഫൗണ്ടേഷൻ അധ്യക്ഷൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർത്തത്തിൽ ദുബായ് ടൂറിസം ആൻഡ് കൊമേഴ്സ് മാർക്കറ്റിംഗ് വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികൾക്കായി നടത്തിയ പ്രത്യേക പരിശീലന പരിപാടിയുടെ സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഫോറത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സര വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. ഫോറത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ സേവന സംവിധാനവും ഒരുക്കിയിരുന്നു. ഫോറത്തിന്റെ ഭാഗമായി അറബിയിലും മലയാളം ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളിലുമായി നിരവധി പ്രഭാഷണങ്ങളും മത്സരങ്ങളും ഇഫ്താർ വിരുന്നുകളും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, NTV. FNC തെരഞ്ഞെടുപ്പിൽ ആകെ 224,279 വോട്ടർമാർ എന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 66% വർധനയാണ് എണ്ണത്തിൽ ഉണ്ടായത്. വോട്ടർമാരിൽ ഭൂരിപക്ഷവും ചെറുപ്പക്കാരാണെന്നും അധികൃതർ പറഞ്ഞു. എല്ലാ എമിറേറ്റുകളിൽ നിന്നുമായ 224,279 പേരാണ് ഫെഡറൽ നാഷണൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ യോഗ്യരായ വോട്ടർമാരെന്ന് അധികൃതർ പറഞ്ഞു. അബുദാബിയിൽ ചേർന്ന ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ 12th യോഗത്തിലാണ് വിലയിരുത്തലുണ്ടായത്. 2011 വോട്ടർമാരുടെ എണ്ണത്തിൽ നിന്ന് 66% വർധനയാണ് വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായത്. 2011 135,308 പേരായിരുന്നു വോട്ടർമാർ. വോട്ടർമാരിൽ 90,408 പേർ അബുദാബിയിൽ നിന്നും 53,568 പേർ ദുബായിൽ നിന്നും 31,766 പേർ ഷാർജിൽ നിന്നുമുള്ളവരാണ്. ഉമൽക്കൊയിനിൽ 4,105 പേർക്കും അജ്മാനിൽ 6,090 പേർക്കും റാസൽ കൈമയിൽ 27,455 പേർക്കും ഫുജേറയിൽ 10,887 പേർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിലും NEC സ്മാർട്ട് ആപ്പിലും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. എമിറേറ്റിന്റെ പേര് നൽകി എമിറേറ്റ്സ് ID നമ്പറോ മുഴുവൻ പേരോ നൽകി ലിസ്റ്റിലുണ്ടെന്ന് പൗരന്മാർക്ക് ഉറപ്പുവരുത്താമെന്നും NEC അധികൃതർ പറഞ്ഞു. NEC കോൾ സെന്ററുകളിൽ വിളിച്ചോ എമിറേറ്റുകളിലെ കമ്മിറ്റി ഓഫീസുകൾ സന്ദർശിച്ചോ പേരുറപ്പ് വരുത്താനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ആകെ വോട്ടർമാരിൽ 67% 40 വയസ്സിൽ താഴെയുള്ളവരാണ്. ഫുജേറിൽ 85% പേരും ഷാർജയിലും അജ്മാനിലും റാസൽ കൈമയിലും 70% പേരും 40 വയസ്സിൽ താഴെയുള്ളവരാണ്. അബുദാബിയിൽ 67% അൽക്വൈനിൽ 69% ദുബായിൽ 59% പേരുമാണ് 40 വയസ്സിൽ താഴെയുള്ളവർ. ആകെയുള്ള വോട്ടർമാരിൽ 52% പേരും പുരുഷന്മാരാണ്.
അബുദാബിയിൽ 53% വോട്ടർമാരും ദുബായിൽ 51% പേരും വനിതകളാണ്. ഷാർജയിൽ 45%, അജ്മാനിൽ 46% പേരുമാണ് വനിതകളെങ്കിൽ ഉമ്മൽഖൈനിലും റാസൽ ഖൈമയിലും ഫുജേറിലും സ്ത്രീ സാന്നിധ്യം 40%, 35%, 36% മാത്രമാണ്. UAE പൗരന്മാരുടെ രാഷ്ട്രീയ സാന്നിധ്യം വർദ്ധിക്കുന്നതിന്റെ തെളിവാണ് വർദ്ധിച്ച വോട്ടർമാരുടെ എണ്ണമെന്ന് വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ് പറഞ്ഞു. ഇത് 3rd time UAE ഫെഡറൽ നാഷണൽ കൗൺസിലേക്ക് തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുന്നത്. പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ UAE എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ജുമേറ വൺ ആൻഡ് ഓൺലി റോയൽ മിറാഷ് ഹോട്ടലാണ് വിരുന്ന് നടന്നത്. വിരുന്നിൽ UAEയിലെ മാധ്യമ പ്രമുഖർ പങ്കെടുത്തു. പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ UAE എക്സ്ചേഞ്ച് ആണ് റംദാന്റെ വിശുദ്ധി വിളിച്ചോതിക്കൊണ്ട് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. ജുമേറിലെ വൺ ആൻഡ് ഓൺലി റോയൽ മിറാഷ് ഹോട്ടലിലാണ് വിപുലമായ ഇഫ്താർ വിരുന്നൊരുക്കിയത്. UAE എക്സ്ചേഞ്ച് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഗോപകുമാർ ഭാർഗവൻ, കൺട്രി മാനേജർ വർഗീസ്, മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് മൊയ്തീൻ കോയ, വിനോദ് നമ്പ്യാർ, മണികണ്ഠൻ തുടങ്ങിയ ഉയർന്ന ഉദ്യോഗസ്ഥരും വിരുന്നിൽ പങ്കെടുത്തു. UAEയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരൊക്കെ ഇഫ്താറിൽ പങ്കാളിയായി. സംഘടനകളുടെയും വ്യവസായ സംരംഭങ്ങളുടെയും ആഭിമുഖ്യത്തിൽ റംദാൻ മാസത്തിൽ ഇഫ്താർ വിരുന്നുകൾ രാജ്യമെമ്പാടും നടന്നു വരികയാണ്. ന്യൂസ് ഡെസ്ക്, NTV. റമദാൻ കാലത്ത് വാഹനാപകടങ്ങളിൽ ദുബായിൽ വൻ കുറവുണ്ടായതായി ദുബായ് പോലീസ്. റമദാന്റെ ആദ്യ 15 ദിവസങ്ങളിൽ 35 അപകടങ്ങളാണ് ദുബായിൽ നടന്നത്. കഴിഞ്ഞ വർഷം ഇത് 83 ആയിരുന്നെന്നും ദുബായ് പോലീസ് അറിയിച്ചു. റമദാന്റെ ആദ്യ 15 ദിവസങ്ങളിൽ 35 അപകടങ്ങൾ മാത്രമാണ് ദുബായിൽ നടന്നതെന്നാണ് ദുബായ് പോലീസ് അറിയിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 83 അപകടങ്ങളാണ് എമിറേറ്റിൽ നടന്നിരുന്നത്. ഈ വർഷത്തെ അപകടങ്ങളിൽ 35 പേർക്ക് പരിക്കേൽക്കുകയും 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷത്തെ റമദാന്റെ ആദ്യ 15 ദിവസങ്ങളിൽ 70 പേർക്ക് പരിക്കേൽക്കുകയും 7 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് ദുബായ് ട്രാഫിക് പോലീസ് ഡയറക്ടർ കേണൽ സെയ്ഫ് മുഹൈർ അൽ മസ്റൂയി പറഞ്ഞു. വളരെ ചെറിയ അപകടങ്ങൾ ഒഴിവാക്കിയുള്ള കണക്കുകളാണിത്. പരിക്കേറ്റ 35 പേരിൽ 14 പേർക്ക് ഗുരുതരമായ പരിക്കാണേറ്റത്. 35 അപകടങ്ങളിൽ 19 രാവിലെയും 16 വൈകുന്നേരവുമാണ് നടന്നത്. ജൂൺ മാസം ആകെയെടുത്താൽ 2014 അപേക്ഷിച്ച് കൂടുതൽ പേർ ഈ ജൂണിൽ അപകടങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കേണൽ അൽ മസ്റൂയി പറഞ്ഞു. ഈ ജൂണിലെ അപകടങ്ങളിലധികവും ട്രക്കുകൾ മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു. ട്രക്ക് ജീവനക്കാർ അമിതമായി ജോലി ചെയ്യുന്നതും വാഹന ഉടമകൾ ആവശ്യമായ വാഹന തകരാർ പരിഹാരങ്ങൾ ചെയ്യാത്തതും അപകടത്തിന്റെ മുഖ്യ കാരണങ്ങളാണ്. കഴിഞ്ഞ 5 വർഷമായി ഇതേ കാര്യം വാഹന ഉടമകളോട് ആവശ്യപ്പെടുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. റോഡ് ഗതാഗത അതോറിറ്റി, തൊഴിൽ മന്ത്രാലയം, സാമ്പത്തിക വികസന വകുപ്പ് എന്നിവയുമായി ചേർന്ന് പ്രശ്നത്തിൽ പരിഹാരം കാണാനുള്ള സാധ്യതകൾ ആരായുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, NTV. ദുബായ് മോദേഷ് വേൾഡിന് ജൂലൈ 9 തുടക്കമാകും. സാഹസികത ഓരോ ചുവടിലും എന്നതാണ് ഈ വർഷത്തെ മേളയുടെ മുദ്രാവാക്യം. മേള 52 ദിവസം നീണ്ടു നിൽക്കും. 52 ദിവസം നീണ്ടു നിൽക്കുന്ന മോദേഷ് വേൾഡിനാണ് ജൂലൈ 9 തുടക്കമാകുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. സാഹസികത ഓരോ ചുവടിലും എന്ന മുദ്രാവാക്യവുമായാണ് ഈ വർഷത്തെ മേള ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെയുള്ളതിൽ ഏറ്റവും വിപുലമായ മേളയാണ് ഈ വർഷം ഒരുക്കിന്നത്. 34,000 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് ഈ വർഷത്തെ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കളികളും റൈഡുകളും ഉൾപ്പെടെ തീം പാർക്കുകളിൽ മേഖലയിൽ ഏറ്റവും വലുതാണ് മോദേഷ് വേൾഡ്. ഓഗസ്റ്റ് 29 വരെയാകും ഈ വർഷത്തെ മേള നടക്കുന്നത്. 5D മോഷൻ തിയേറ്റർ, ഫ്ലൈ ജമ്പ്, മിറർ മാസ, സ്ലൈഡ് തുടങ്ങിയ പുതിയ ആകർഷണങ്ങൾ സഞ്ചാരികൾക്ക് നവ്യാനുഭവം സമ്മാനിക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. മേളയുടെ ഓർമ്മകൾ സൂചിപ്പിക്കുന്ന സുവനീർ വിൽക്കുന്ന കേന്ദ്രം, ഭക്ഷണ കേന്ദ്രം, കുടുംബങ്ങൾക്കുള്ള വിശ്രമ കേന്ദ്രം തുടങ്ങിയവയും മേളയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. ഈ വർഷം 52 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയാണ് ദുബായിൽ ഒരുക്കിയിരിക്കുന്നത്. സഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും പുത്തൻ വിനോദ വിജ്ഞാന ഉപാധികൾ ഒരുക്കാൻ മേളയ്ക്ക് കഴിയുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, NTV. ഷാർജയിലെ എല്ലാ 4-star 5-star ഹോട്ടലുകളിലും ഇന്ററാക്റ്റീവ് ടച്ച് സ്ക്രീനുകൾ സ്ഥാപിക്കാൻ തീരുമാനമായി. ടൂറിസം വികസനത്തെ മുൻനിർത്തി ഷാർജ കൊമേഴ്സ് ആൻഡ് ടൂറിസം വികസന അതോറിറ്റിയാണ് സ്ക്രീനുകൾ സ്ഥാപിക്കുന്നത്. 2021 ഒരു കോടി സഞ്ചാരികളെ ഷാർജയിലെത്തിക്കാൻ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണിതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഷാർജ കൊമേഴ്സ് ആൻഡ് ടൂറിസം വികസന അതോറിറ്റിയാണ് എമിറേറ്റിലെ എല്ലാ 4-star 5-star ഹോട്ടലുകളിലും ഇന്ററാക്റ്റീവ് ടച്ച് സ്ക്രീനുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഷാർജ ടൂറിസം മിഷൻ 2021 ഭാഗമായുള്ള സുപ്രധാനവും നവീനവുമായ ചുവടുവയ്പ്പാണ് ഈ നീക്കമെന്ന് അധികൃതർ പറഞ്ഞു. 2021 ഒരു കോടി സന്ദർശകരെയാണ് ഷാർജ പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാന ഹോട്ടലുകളിൽ സ്ഥാപിക്കുന്ന ഇന്ററാക്റ്റീവ് ടച്ച് സ്ക്രീനുകൾ പിന്നീട് എല്ലാ ഹോട്ടലുകളിലേക്കും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും വിമാനത്താവളം, ഷോപ്പിംഗ് മാളുകൾ, മ്യൂസിയം, സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയിടങ്ങളിലേക്കും വ്യാപിപ്പിക്കും.
ഓരോ സഞ്ചാരിക്കും ഷാർജയിൽ ലഭ്യമാകുന്ന വിനോദസഞ്ചാര സൗകര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ പുതിയ സംവിധാനത്തിന് കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇതോടൊപ്പം ബ്രോഷറുകൾ അടിക്കുമ്പോൾ ചിലവാകുന്ന കടലാസിലൂടെ ഉണ്ടാകുന്ന വിഭവ ഉപയോഗം കുറയ്ക്കാനുള്ള സുസ്ഥിര നിലപാടുകളും തീരുമാനത്തിന് പിന്നിലുണ്ടെന്നും അധികൃതർ പറഞ്ഞു. കൂടുതൽ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് ശബ്ദദൃശ്യ അനുഭവമൊരുക്കാനും സ്ക്രീനിന് കഴിയും. ഷാർജയുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെക്കുറിച്ചും ഭൂമിശാസ്ത്ര പ്രത്യേകതകളെക്കുറിച്ചും കൃത്യമായി പരിശോധിക്കാൻ സന്ദർശകർക്ക് കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. കൂടുതൽ ബന്ധങ്ങളിലൂടെയാണ് ടൂറിസം വളരുന്നതെന്നും കൂടുതൽ പേരുമായി ബന്ധപ്പെടാൻ സാങ്കേതിക വിദ്യ സഹായകരമാകുന്നുണ്ടെന്നും SETAD ഡയറക്ടർ ജനറൽ ഖാലിദ് ജാസിം അൽ മിദ്ഫ പറഞ്ഞു. ഷാർജ ടൂറിസം മിഷൻ 2021 നൂതന സാങ്കേതിക വിദ്യകൾക്ക് ശക്തമായ പങ്കുവഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഷാർജ ടൂറിസത്തെ കൂടുതൽ പരിപോഷിപ്പിക്കാനും ലോക അറബ് ടൂറിസത്തിന്റെ തലസ്ഥാനമായി ഷാർജയ്ക്ക് കൂടുതൽ വളർച്ച നൽകാനും പുതിയ ഇടപെടൽ സഹായകരമാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ടൂറിസം സാധ്യതകളോടൊപ്പം റെസ്റ്റോറന്റുകൾ, സർവകലാശാലകൾ, നിക്ഷേപ ബിസിനസ് സാധ്യതകൾ തുടങ്ങിയവയും ഇന്ററാക്റ്റീവ് ടച്ച് സ്ക്രീനുകൾ ഒരുക്കുന്നുണ്ട്. ഷാർജയിലെ പ്രധാന കേന്ദ്രങ്ങളിലൂടെ വിർച്വൽ ടൂർ നടത്താനുള്ള സൌകര്യവും സ്ക്രീനിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, NTV. ദുബായിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിലെ പുതിയ പരീക്ഷ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്താനാണെന്ന് RTA ലൈസൻസിംഗ് ഏജൻസി. സുരക്ഷ ഉറപ്പുവരുത്താൻ കൂടുതൽ മികച്ച പഠന സംവിധാനങ്ങളും ദുബായിൽ നടപ്പിലാക്കും. July 1 അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനം കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്ന റിസ്ക് റെക്കഗ്നൈസേഷൻ പരീക്ഷ നടപ്പാക്കി തുടങ്ങിയത്. സെപ്റ്റംബർ മുതൽ പരീക്ഷ മലയാളത്തിലും ലഭ്യമാക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനം കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് പുതിയ പരീക്ഷയായി RTA ലൈസൻസിംഗ് ഏജൻസി പരിശോധിക്കുന്നത്. ചെറിയ വാഹനങ്ങൾ, ഹെവി ട്രക്കുകൾ, ഹെവി ബസ്സുകൾ, മോട്ടോർ ബൈക്കുകൾ തുടങ്ങി എല്ലാ വാഹനം ഓടിക്കുന്നവർക്കും ട്രാഫിക് അവബോധം വളർത്താനും റോഡ് സുരക്ഷ ഉറപ്പുവരുത്താനുമാണ് നടപടിയെന്ന് അധികൃതർ പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിത യാത്ര ഉറപ്പുവരുത്താനുള്ള RTAയുടെ നയത്തിന്റെ ഭാഗമായാണ് പുതിയ നിർദ്ദേശം നടപ്പാക്കുന്നത്. ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനുമായി പഠിതാക്കൾക്ക് ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് വൈഭവം പകർന്നു നൽകണമെന്നും ഇതിനായി കൂടുതൽ നവീകരിച്ച പരിശീലനം നൽകാൻ RTA എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടെന്നും RTA ലൈസൻസിംഗ് ഏജൻസിയുടെ CEO അഹമ്മദ് ബഹറൂസിയാൻ പറഞ്ഞു. വികസിത രാജ്യങ്ങളിൽ നടപ്പാക്കുന്ന നിലയിലുള്ള ഉയർന്ന പഠന സംവിധാനമാകും ദുബായിൽ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2010 നടപ്പാക്കിയ തിയേറ്ററിക്കൽ വിജ്ഞാന പരീക്ഷയോടൊപ്പമായിരിക്കും റിസ്ക് റെക്കഗ്നീഷൻ ടെസ്റ്റും നടത്തുക. 20,000 പരീക്ഷകളാണ് പ്രതിവർഷം RTA നടത്തുന്നത്. July 1 നടപ്പാക്കിയ പുതിയ പരീക്ഷ അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ മുതൽ മലയാളത്തിലും പരീക്ഷ നടത്താനുള്ള സംവിധാനം നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളത്തിന് പുറമെ തമിഴ്, ബംഗാളി, ഹിന്ദി, റഷ്യൻ, ചൈനീസ്, ഫാസി ഭാഷകളിലും പരീക്ഷ സെപ്റ്റംബർ മുതൽ ഒരുക്കും. ശബ്ദസഹായത്തോടെ മാതൃഭാഷയിൽ പരീക്ഷ എഴുതാൻ അവസരമൊരുക്കുന്നത് പരീക്ഷ എഴുതുന്നവർക്ക് ഏറെ സഹായകരമാണെന്നും അധികൃതർ പറഞ്ഞു. ട്രാഫിക് സുരക്ഷയെക്കുറിച്ചുള്ള 3D ചിത്രങ്ങൾ ഉപയോഗിച്ചാകും പരീക്ഷ നടത്തുന്നത്. മഴയത്തും ഹൈവേയിലും സ്കൂൾ മേഖലയിലും മരുഭൂമിയിലും മനുഷ്യർ തിങ്ങി പാർക്കുന്നയിടത്തും മാർക്കറ്റിലും രാത്രിയിലും തുടങ്ങി വിവിധ സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കാനുള്ള കഴിവാണ് പരീക്ഷയിൽ പരിശോധിക്കുന്നതെന്നും RTA ലൈസൻസിംഗ് ഏജൻസി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. മാലിന്യ നിക്ഷേപങ്ങളിൽ നിന്ന് വസ്തുക്കൾ ശേഖരിച്ച് വിൽക്കുന്ന സംഘം ഷാർജയിൽ സജീവമാകുന്നതായി റിപ്പോർട്ട്. ഗാർഹിക മേഖലയിൽ സജീവമായ ഇത്തരം സംഘങ്ങൾ പൊതുജന ആരോഗ്യത്തിന് തന്നെ ഭീഷണിയാണെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഷാർജയിൽ മാലിന്യ നിക്ഷേപങ്ങളിൽ നിന്ന് വസ്തുക്കൾ ശേഖരിച്ച് വിൽക്കുന്ന സംഘങ്ങൾ സജീവമാകുന്നതായി റിപ്പോർട്ട്. എമിറേറ്റിലെ ഗാർഹിക മേഖലയിലാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പുലർച്ചെ 3 മുതൽ 5:30 വരെയുള്ള സമയങ്ങളിലാണ് മുഖ്യമായും ഇവരുടെ തിരച്ചിലുകൾ നടക്കുന്നത്. പ്ലാസ്റ്റിക് സഞ്ചികളും മറ്റും മാലിന്യങ്ങളിൽ നിന്ന് ശേഖരിച്ച് റീസൈക്ലിംഗ് കമ്പനികൾക്ക് മറിച്ച് വിറ്റ് പണം സമ്പാദിക്കുന്ന ഇത്തരം സംഘങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ പറഞ്ഞു. മാലിന്യങ്ങൾ നടത്തുന്ന തിരച്ചിലിന്റെ ഭാഗമായി മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്നതിനാൽ ഈച്ചയുടെ ശല്യവും മറ്റുമുണ്ടാകുന്നതായി പൊതുജനങ്ങൾക്കും പരാതിയുണ്ട്. ഇത്തരത്തിൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നവരുടെ ആരോഗ്യത്തിനും പ്രവൃത്തി അപകടകരമാകുമെന്നും അധികൃതർ പറഞ്ഞു. എമിറേറ്റിന്റെ പൊതുജന ആരോഗ്യത്തിനു തന്നെ ഇത് അപകടകരമാണെന്ന് BIA CEO ഫഹദ് റഷഹയിൽ പറഞ്ഞു. ഷാർജ പരിസ്ഥിതി കമ്പനിയും ഷാർജ GPRFA ഷാർജ മുനിസിപ്പാലിറ്റിയും ചേർന്ന് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ഷാർജയുടെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കാകെ ഇത് ഭീഷണിയാണെന്നും രോഗം പടർത്തുന്ന വൈറസുകൾ പകരാൻ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരക്കാരെ പിടികൂടാൻ ഷാർജ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. ടാൻഡിഫ് നമ്പറായ 800-826-333 വിളിച്ച് ഇത്തരക്കാരെ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും BIA അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV.
ദുബായ് അൽബർഷയിൽ 16 കിലോമീറ്റർ റോഡ് കൂടി നിർമ്മിക്കാൻ തീരുമാനമായി. നിലവിൽ നടക്കുന്ന അൽബർഷയിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ഉടൻ അടുത്ത ഘട്ടം ആരംഭിക്കുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. മൊത്തം 10 കോടി ദിർഹം ചെലവിലാണ് RTA അൽബർഷയിലെ റോഡ് നവീകരണ പദ്ധതികൾ നടപ്പാക്കുന്നത്. അൽബർഷയിൽ 16 കിലോമീറ്ററിന്റെ റോഡ് നവീകരണ പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചത്. നിലവിൽ അൽബർഷയിൽ നിർമ്മാണം നടക്കുന്ന 60 കിലോമീറ്റർ ഉൾനാടൻ റോഡിന് പുറമെയായിരിക്കും പുതിയ നിർമ്മാണം നടക്കുന്നത്. രണ്ട് ഘട്ടങ്ങളിലായി നടത്തുന്ന റോഡ് വിപുലീകരണ പദ്ധതി 10 കോടി ദിർഹം ചിലവിലാണ് പൂർത്തിയാക്കുന്നത്. ഓഗസ്റ്റിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായാലുടൻ രണ്ടാം ഘട്ടത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുമെന്ന് RTA ഡയറക്ടർ ജനറൽ മാത്തർ അൽതായർ പറഞ്ഞു. 100 കോടി ദിർഹം ചെലവിൽ ദുബായിൽ നിരവധി ഉൾറോഡുകൾ 5 വർഷത്തിനകം നിർമ്മിക്കാനുള്ള UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ റോഡുകൾ നിർമ്മിക്കുന്നത്. വിപുലമായ ഡ്രെയിനേജ് സംവിധാനവും ജലവൈദ്യുതി വിതരണ ശൃംഖലയുടെ വിപുലീകരണവും LED വെളിച്ചം ഉപയോഗിക്കുന്ന തെരുവ് വിളക്കുകളും റോഡ് നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി അൽബർഷയിൽ ഒരുക്കും. വിദ്യാലയങ്ങൾക്കും പള്ളികൾക്കും സമീപം പൊതു പാർക്കിംഗ് മേഖലകളും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ 55.2 കോടി ദിർഹം ചെലവിൽ 13 ഗാർഹിക മേഖലകളിൽ RTA റോഡുകൾ നിർമ്മിച്ചിരുന്നു. 5 ഗാർഹിക മേഖലയിൽ 3.19 കോടി ദിർഹത്തിന്റെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. അൽഗവിനിസ്റ്റു, നാൻ അൽഷെബ 4 എന്നിവിടങ്ങളിലെ പുതിയ റോഡുകൾ നിർമ്മിക്കാനുള്ള ടെൻഡർ നടപടികൾ നവംബറിൽ ആരംഭിക്കുമെന്നും RTA അറിയിച്ചു. 2016 അൽ അറീർ 1 ജബൽ അലി വ്യവസായ മേഖല, അൽ കിസൈസ് വ്യവസായ മേഖല 5, 4, 5 എന്നീ ജില്ലകളിൽ കൂടുതൽ റോഡുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കുമെന്നും ദുബായ് RTA അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് രാജ്യത്തിന്റെ സ്ഥാപകരിലൊരാളായ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ 11th ചരമവാർഷിക ദിനം. മരുഭൂമിയായിരുന്ന രാജ്യത്തെ വളർച്ചയുടെ പടവുകൾ കയറ്റിയ നേതൃത്വമാണ് ഷെയ്ഖ് സയ്യിദ് എന്ന് നേതാക്കൾ. ഭീകരതയ്ക്കെതിരെ ലോകം ഒന്നിച്ചു പോരാടണമെന്ന് UAE ക്യാബിനറ്റ്. ഭീകരതയെ ചെറുക്കാൻ ശക്തമായി നിലകൊള്ളാനും ക്യാബിനറ്റ് തീരുമാനം. ഫെഡറൽ നാഷണൽ കൌൺസിൽ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ചു. രാജ്യത്ത് മൊത്തം 224,279 വോട്ടർമാർ. വോട്ടർമാരുടെ എണ്ണത്തിൽ 66% വർധനവെന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. ദുബായ് മുനിസിപ്പാലിറ്റി 21 മെഗാ പ്രൊജക്ടുകൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നു. ദുബായിയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളുടെ മൊത്തം ചെലവ് $200 കോടി എന്നും മുനിസിപ്പാലിറ്റി അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.